എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് LSSമായി ബന്ധപ്പെട്ട് പൊതുവിജ്ഞാന ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളിലൂടെ ഒന്നുകൂടി കടന്നു പോവുക. ഓക്കെ, ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. നോട്ട് ബുക്കിൽ കൃത്യമായി നിങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി പഠിക്കുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. നോക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ഉഭയജീവിയാണ്. ഓക്കെ, നാലോളം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഒരു ഉഭയജീവിയാണ് എന്ന് പറഞ്ഞിട്ട് നാലോളം ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ നീർക്കോലി, ഓപ്ഷൻ ബി ആമ, ഓപ്ഷൻ സി തവള, ഓപ്ഷൻ ഡി ചീങ്കണ്ണി. ജി എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് ഡി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ കാണുക. അപ്പം നമുക്കറിയാം എന്താണ് ഉഭയജീവി. അതായത് ജലത്തിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശാരീരിക പ്രത്യേകതകളുമായി ജനിച്ച് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ എന്ത് ചെയ്യും, യെസ് കരയിൽ ജീവിക്കാനുള്ള ആ ശാരീരിക പ്രത്യേകതകൾ അവരെന്ത് ചെയ്യും, സ്വാംശീകരിക്കും അല്ലേ, ആർജിക്കും. അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ ഉഭയജീവികളെന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നോക്കുക, നീർക്കോലിയാണോ ആമയാണോ തവളയാണോ ചീങ്കണ്ണിയാണോ ശരിയായ ഉത്തരം? തീർച്ചയായും നമ്മൾ പഠിച്ച ആ ഒരു കാര്യം അല്ലേ, ഇതിൽ തവളയാണ് ഉഭയജീവി. ഓക്കെ, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ദെൻ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. ഓപ്ഷൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ദെൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി ഭഗത് സിംഗ് ആൻഡ് ഡി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഇതിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആരാണ്? യെസ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. ദെൻ അടുത്ത ചോദ്യം, സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓക്കെ, സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി നൈട്രജൻ, സി ഓസോൺ ആൻഡ് ഡി ഓക്സിജൻ. ഓക്കെ, സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ഒരിക്കലും ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട്, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കരുത്. ഓക്കെ, അതാണ് ആദ്യം വേണ്ടത്. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ ആണ് സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. വേറൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത്, ഫോട്ടോസിന്തസിസ് സമയത്ത് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം, ഓപ്ഷൻ ഡി ഓക്സിജൻ. ദെൻ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, നാലാമത്തെ ചോദ്യം, ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു അമാവാസിക്കും അതോടൊപ്പം ഒരു പൗർണമിക്കും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 16 ആൻഡ് ഡി 13. ഇതിൽ ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ്. ഏതാണ് ഉത്തരം? യെസ് 14 അല്ലേ. 14 ദിവസങ്ങളാണ് ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയിലുള്ളത്. നിങ്ങൾ ഓർത്തു വയ്ക്കുക. അറിയാത്തവരുണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. ദെൻ അടുത്തൊരു ചോദ്യം നോക്കുക, അഞ്ചാമത്തെ ചോദ്യം, ബേക്കൽ കോട്ട അല്ലേ, നമുക്ക് അറിയാവുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. അതോടൊപ്പം നമ്മൾ കുറേ കോട്ടകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ജില്ലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോയ കാര്യമാണത്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ആ ചോദ്യം. ഓക്കെ, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? യെസ് ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ്
ബേക്കൽകോട്ട എന്ന കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, അഗ്നിച്ചിറകുകൾ അല്ലേ, ഒരു പുസ്തകമാണ് ഇത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം യെസ്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ദെൻ അടുത്ത ചോദ്യം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ നെപ്റ്റ്യൂൺ, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി വ്യാഴം, ഓപ്ഷൻ ഡി ബുധൻ. ഓക്കെ, ഇതിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത്? യെസ്, ഉത്തരം ഓപ്ഷൻ ഡി ബുധൻ. ബുധനാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. ഓക്കെ, ദെൻ താഴെ കൊടുത്ത് നോക്കുക, വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ എൻ സി സി. നമുക്കറിയാം എൻ സി സി അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ആ എൻ സി സിയുടെ പൂർണ്ണ രൂപം എന്ത്? എൻ സി സി എന്നാണ്. ഈ എൻ സി സിയുടെ പൂർണ്ണനാമം എന്താണ്? ഓപ്ഷൻ എ നാഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ദെൻ ബി നാഷണൽ കേഡറ്റ് കോർപ്സ്, ദെൻ ഓപ്ഷൻ സി നാഷണൽ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ്, ആൻഡ് ഡി നാഷണൽ ചാരിറ്റബിൾ സർട്ടിഫിക്കറ്റ്. ഇതിൽ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന എൻ സി സിയുടെ പൂർണ്ണനാമം എന്ത് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ പൂർണ്ണ രൂപം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി നാഷണൽ കേഡറ്റ് കോർപ്സ്. ഓർത്തു വയ്ക്കുക, നാഷണൽ കേഡറ്റ് കോർപ്സ് ആണ് എൻ സി സിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം. ശ്രദ്ധിക്കുക, ഒൻപതാമത്തെ ചോദ്യം, വൈറ്റ് ഹൗസ് ഇല്ലേ, വൈറ്റ് ഹൗസ് ഒരു ലോക രാഷ്ട്രതലവന്റെ ആസ്ഥാനമാണ്. ഏത് രാഷ്ട്രതലവന്റെ ആസ്ഥാനമാണ് വൈറ്റ് ഹൗസ്? ഓക്കെ, വൈറ്റ് ഹൗസ് ഒരു ലോക രാഷ്ട്രതലവന്റെ ആസ്ഥാനമാണ്. ഏത് രാജ്യതലവന്റെ ആസ്ഥാനമാണ് വൈറ്റ് ഹൗസ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ചൈന. ഓക്കെ, ഏതാണ് ശരിയായ ഉത്തരം? യെസ്, വൈറ്റ് ഹൗസ് അമേരിക്കയുടെ രാഷ്ട്രതലവന്റെ ആസ്ഥാനമാണ്. ഓപ്ഷൻ സി അമേരിക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? പത്താമത്തെ ചോദ്യം, ചെങ്കോട്ട നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡൽഹി. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ദെൻ പതിനൊന്നാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണല്ലോ ബി എസ് എൻ എൽ. നമ്മൾ കേട്ടിട്ടുണ്ട് ബി എസ് എൻ എൽ. ഈ ബി എസ് എൻ എൽ എന്ന കമ്പനി അല്ലേ, ആ ബി എസ് എൻ എല്ലിൻ്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ പൂർണ്ണനാമം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഓക്കെ, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ് ബി എസ് എൻ എല്ലിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഓർത്തു വയ്ക്കുക, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വട്ടച്ചൊറി അല്ലേ ഒരു രോഗമാണ്. ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ റൗണ്ട് വേം എന്നറിയപ്പെടുന്ന രോഗം പകരുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ സ്പർശനത്തിലൂടെ, ഓപ്ഷൻ ബി ജീവികൾ വഴി, ഓപ്ഷൻ സി ജലത്തിലൂടെ, ആൻഡ് ഡി ഭക്ഷണത്തിലൂടെ. എങ്ങനെയാണ് വട്ടച്ചൊറി പകരുന്നത്? ഉത്തരം സ്പർശനത്തിലൂടെ. ഓക്കെ, ടച്ച് അല്ലേ, സ്പർശനത്തിലൂടെയാണ് വട്ടച്ചൊറി എന്ന രോഗം പകരുന്നത്. ദെൻ അടുത്ത ചോദ്യം നോക്കുക, നമ്മുടെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൗരയൂഥവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നൽകിയിട്ടുള്ളത്. പ്ലൂട്ടോ അല്ലേ, നവഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു പ്ലൂട്ടോ. ഈ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, എന്തുകൊണ്ടാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹം എന്ന പദവി നഷ്ടപ്പെട്ടത്? അത് നമുക്കറിയാം അല്ലേ. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ കൃത്യമായ ഒരു സഞ്ചാര പദത്തിലൂടെ ഭ്രമണം ചെയ്യാത്തത് കൊണ്ടാണ്. ബി ഉപഗ്രഹങ്ങളില്ലാത്തത് കൊണ്ടാണ്. സി സ്വയം കറങ്ങാത്തത് കൊണ്ടാണ്. ഡി സൂര്യനിൽ നിന്നുള്ള അകലം കൂടുതലായതുകൊണ്ടാണ്. ഇതിൽ എന്ത് കാരണം കൊണ്ടാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ടത്? യെസ്, ഉത്തരം ഓപ്ഷൻ എ, കൃത്യമായ ഒരു സഞ്ചാര പദത്തിലൂടെ ഭ്രമണം ചെയ്യാത്തത് കൊണ്ടാണ് പ്ലൂട്ടോയ്ക്ക് ആ ഒരു ഗ്രഹപദവി നഷ്ടപ്പെട്ടത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, പതിനാലാമത്തെ ചോദ്യം, കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട്
ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? നമ്മൾ കുറേ കൃത്രിമ ഉപഗ്രഹങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻസാറ്റ്, ഓപ്ഷൻ ബി മെഡ്സാറ്റ്, ഓപ്ഷൻ സി എജുസാറ്റ്, ആൻഡ് ഡി ആട്ടോസാറ്റ്. ഓക്കെ, ഓപ്ഷൻ എ ഇൻസാറ്റ്, ബി മെഡ്സാറ്റ്, സി എജുസാറ്റ്, ആൻഡ് ഡി ഓട്ടോസ്റ്റാറ്റ്. ഓക്കെ, ഇതാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? യെസ്, മെഡ്സാറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി മെഡ്സാറ്റ് ആണ് ആ ഒരു കൃത്രിമ ഉപഗ്രഹം. ദെൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലേ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ റെഡ് ക്രോസ്, ഓപ്ഷൻ ബി സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഓപ്ഷൻ സി എൻ എസ് എസ്, ആൻഡ് ഡി ഗ്രീൻ പീസ്. ഓക്കെ, ഇതിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? യെസ്, ഉത്തരം ഓപ്ഷൻ ഡി ഗ്രീൻ പീസ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഗ്രീൻ പീസ് ആണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന. ദെൻ അടുത്ത ചോദ്യം, ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ ലോഹം ഏത്? ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ ലോഹം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ് ആ ഒരു ലോഹം? ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി ഇരുമ്പ്, ഓപ്ഷൻ സി ചെമ്പ്, ഓപ്ഷൻ ഡി സ്വർണം. ഇതിൽ ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ ലോഹം ഏതാണ്? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ മഗ്നീഷ്യം. ഓക്കെ, മഗ്നീഷ്യം ഉള്ളത് കൊണ്ടാണ് ഇലകളിൽ പച്ച നിറം ഉണ്ടായത്. ദെൻ 17-ാമത്തെ ചോദ്യം, ഇലകളും പച്ചക്കറികളും കഴിക്കുമ്പോൾ കയ്പ് അനുഭവപ്പെടാറുണ്ട് അല്ലേ. ഈ കയ്പ്പിന് അടിസ്ഥാനം അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഏതാണ് ആ ഒരു ലോഹം? നോക്കാം, ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി നിക്കൽ, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി അലുമിനിയം. ഏത് ലോഹം അടങ്ങിയത് കൊണ്ടാണ് ഇലകളും പച്ചക്കറികളും കഴിക്കുമ്പോൾ കയ്പ്പ് അനുഭവപ്പെടുന്നത്? ഏതാണ്? യെസ്, ഓപ്ഷൻ സി ഇരുമ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇരുമ്പിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് ആ ഇലകളും പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ അതിൽ കയ്പ്പ് അനുഭവപ്പെടുന്നത്. ദെൻ പല ഘട്ടങ്ങളിലായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ നമുക്ക് ചുറ്റുപാടും കാണാം അല്ലേ. പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓരോ ഘട്ടങ്ങൾ. അതിൽ ഒരു ജീവിയുടെ പുതിയ ഒരു ഘട്ടമാണ് കുഴിയാന. ഓക്കെ, നിങ്ങൾ ഓർക്കുക, ഏത് ജീവിയുമായി ബന്ധപ്പെട്ടാണ്, ഏത് ജീവിയുടെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ടാണ് കുഴിയാന എന്ന ആ ഒരു ഘട്ടമുള്ളത്? ഓക്കെ, ഏതാണ് അതിൻ്റെ മാതൃജീവി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പൂമ്പാറ്റ, ഓപ്ഷൻ ബി തുമ്പി, ഓപ്ഷൻ സി ചീവീട്, ഓപ്ഷൻ ഡി പാറ്റ. ഓക്കെ, ഏത് ജീവിയുടെ ജീവിതഘട്ടവുമായി ബന്ധപ്പെട്ടാണ് കുഴിയാന എന്ന ഘട്ടം ഉള്ളത്? ഏതാണ്? യെസ്, ഉത്തരം തുമ്പി. ഓക്കെ, ഉത്തരം തുമ്പിയാണ്. തുമ്പി, ഓപ്ഷൻ ബി തുമ്പി. ദെൻ അടുത്ത ചോദ്യം നോക്കുക, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗമാണ് എം എൽ എ അല്ലേ. നമുക്കറിയാം ഈ എം എൽ എയുടെ പൂർണ്ണ രൂപം എന്താണ്? എം എൽ എ അതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദെൻ അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക, 20-ാമത്തെ ചോദ്യം. നമുക്കറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം കൂടിയാണ്. ദൈവദശകം എന്ന കൃതി രചിച്ചത് ആരാണ്? ദൈവദശകം എന്ന കൃതി രചിച്ചത് ആരാണ്? നമ്മൾ എൽ പി സെക്ഷനിൽ പഠിച്ചു പോകുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ദൈവദശകം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ദെൻ 21-ാമത്തെ ചോദ്യം, ദൂരത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റാണ്? താഴെ പറയുന്നവയിൽ ദൂരത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ കിലോമീറ്റർ, ഓപ്ഷൻ ബി മീറ്റർ, ഓപ്ഷൻ സി മില്ലിമീറ്റർ, ആൻഡ് ഡി പ്രകാശവർഷം. അല്ലെ, ഇത് വളരെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്? ആലോചിക്കാതെ നമുക്ക് ഉത്തരം പറയാം. ഓപ്ഷൻ ഡി പ്രകാശവർഷമാണ് ദൂരത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഓക്കെ, ദെൻ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ തടഞ്ഞു നിർത്തുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏത്?
ഓക്കെ, നമുക്കറിയാം സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് അന്തരീക്ഷ പാളിയായ ഓസോൺ ആണ്. ഓക്കെ, ഈ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏത്? ഏതാണ് വാതകം? യെസ്, സി എഫ് സി അല്ലെ, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. സി എഫ് സി അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമ്മൾ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 23-ാമത്തെ ചോദ്യം, കേരളത്തിലെ കണ്ടൽ കാടുകളുടെ രക്ഷകൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഈയിടെ അന്തരിച്ചു, അദ്ദേഹത്തിന്റെ പേര് എന്താണ്? കേരളത്തിലെ കണ്ടൽ കാടുകളുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ആരാണ്? ഉത്തരം, കല്ലേൻ പൊക്കുടൻ. ഓർത്തു വയ്ക്കുക, കല്ലേൻ പൊക്കുടനാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇതിന്റെ ബാക്കിയെന്നോണം നമ്മൾ അടുത്തൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഓരോ ചോദ്യങ്ങളും പകർത്തി എഴുതണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.